Mr. Vainath Speciality Hospital. We will treat you well. ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒപ്പം വയനാട് ഡിവിഷൻ സംയുക്തമായി ഒരുക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് വിപുലമായി നമുക്ക് വിവരങ്ങൾ തരുന്നതിന്, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളുമായിട്ട് സംവദിക്കുന്നതിന് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ ചെറിയാൻ അക്കരപ്പറ്റി അദ്ദേഹമാണ്. അദ്ദേഹം ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ HOD കൂടിയാണ്, കാർഡിയോളജി വിഭാഗം HOD കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മൾ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് ഹൃദയാഘാതം? ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് 3 രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ അതിൽ ആ രക്തക്കുഴലുകളാണ് ഹാർട്ടിനുള്ള ബ്ലഡ് കൊടുക്കുന്നത്. അതിലേതെങ്കിലും ഒരു രക്തക്കുഴൽ പെട്ടെന്ന് അടഞ്ഞു പോകുന്ന സാഹചര്യമാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിൽ മയക്കാടൽ ഇൻഫാക്ഷൻ, ഹൃദയാഘാതം, ഇതെല്ലാം ഒരേ വേർഡ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് ഒഴുകിയിരുന്ന രക്തം പെട്ടെന്ന് അടഞ്ഞുപോയി ആ ഭാഗത്തേക്ക് രക്തം കിട്ടാണ്ടാകുമ്പോൾ വരുന്ന ഇതാണ് ഹൃദയാഘാതം. ഏതൊക്കെ അതായത് ഈ ഹൃദയാഘാതം പല അവസരങ്ങളിലും പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, പത്രങ്ങളിലൂടെയും മറ്റൊക്കെ കേൾക്കാറുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാറുണ്ട്. പെട്ടെന്നൊരു ഹൃദയാഘാതം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? നോർമലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ, നോർമലി നടന്നു പോകുന്ന ഒരാൾ, നോർമലി യാത്ര ചെയ്യുന്ന ഒരാൾ, നോർമലി ഇരിക്കുന്ന ഒരാൾ, അവർക്ക് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും? മിക്കതും ഷുഗറോ മറ്റേതെങ്കിലും പ്രീഡിസ്പോസിങ് പല കാരണങ്ങളും ഉണ്ടാവും. നമ്മുടെ അണ്ടർലൈങ് നമുക്ക് അറിയാണ്ട് ഒരാൾക്ക് ഷുഗർ കുറേ വർഷങ്ങളായിട്ടുണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പാരൻസിന് ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ ഹാർട്ടിൻ്റെ ഇപ്പോൾ നമ്മൾ മുൻകൂട്ടി ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളിൽ പലയിടത്തായിട്ട് ബ്ലോക്കുകൾ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് മിക്കപ്പോഴും നമുക്കറിയില്ല, നമ്മൾ നടക്കുന്നു കുഴപ്പമൊന്നുമില്ല, പിന്നെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. നമ്മൾ വലിയ നല്ലൊരു കയറ്റം കയറുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം, പക്ഷെ അത് നമ്മൾ അധികം കാര്യമാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സ്ട്രെസ് വന്നോ, അതോ നമ്മുടെ BP ഷൂട്ട് ചെയ്തോ, നമ്മളൊരു ചിലൊരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞോ, അപ്പോൾ രക്തത്തിൻ്റെ കട്ടയാവാനുള്ള സാധ്യത കൂടും. അപ്പോൾ ആ പെട്ടെന്ന് ആ നേരമായിട്ടുള്ള ഭാഗത്ത് പെട്ടെന്ന് ഒന്ന് രക്തക്കട്ട വന്ന് അടഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം അതുവരെ കുറച്ച് പോയിരുന്നു, പെട്ടെന്ന് വന്ന് അടഞ്ഞപ്പോൾ മൊത്തം ആ ഭാഗത്തേക്കുള്ള ഫ്ലോ കട്ടായി പോയി. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ആ ഹാർട്ടിൻ്റെ ആ ഭാഗത്തിന് ഒട്ടും രക്തയോട്ടം കിട്ടാണ്ട് വരുന്നു. അപ്പോൾ ആ ഭാഗം തിന്ന് കറണ്ടിൻ്റെ സപ്ലൈ തെറ്റായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ VT എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ഹാർട്ടിൻ്റെ ഇടിപ്പ് മാറും. ഈ കുഴഞ്ഞു വീഴുന്നവരൊക്കെ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് വീഴുന്നല്ല, ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം നിന്നുപോയി അവിടെ നിന്ന് വരുന്ന കറണ്ടിൻ്റെ അപാകത കൊണ്ട് VT എന്ന് പറഞ്ഞ് വരും. ആ സമയത്ത് ഹാർട്ട് അടിക്കില്ല, സാധാരണ ഹാർട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണല്ലോ, അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇറഗുലറായിട്ട് അടിക്കാൻ തുടങ്ങും. അതോടെ നമ്മുടെ BP ഒക്കെ പോകും, നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴും. ആ സമയത്ത് നമുക്ക് CPRO എന്തെങ്കിലും ചെയ്ത് ആശുപത്രി എത്തിക്കാൻ പറ്റിയ ആളെ രക്ഷിക്കാനും പറ്റും. ഹാർട്ട് അറ്റാക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ, ഇപ്പം ചില ആളുകൾക്ക് അറ്റാക്ക് ആയതിന് ശേഷമാണ് അവരുടെ ഹൃദയത്തിൽ ആൻജിയോഗ്രാം ഒക്കെ പിന്നീട് ചെയ്യുന്നത്. പക്ഷെ അതിന് മുൻപ് നമുക്ക് നേരത്തെ അത് കണ്ടെത്താനുള്ള എന്തെങ്കിലും വഴികളുണ്ട്? ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, അയാളുടെ ഏതൊക്കെ രീതിയിൽ അയാളുടെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും? ഇതിന് നമ്മൾ പറയും, ഒരു നമുക്ക് ആദ്യം കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, അതിൽ മെയിനായിട്ട് നമുക്ക് അറിയാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അപ്പോൾ കുറേ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ്, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് അറിയാം നമുക്ക്, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളിന് ഷുഗർ ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഷുഗർ നമ്മൾ നേരത്തെ അത് ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളൊരു 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊരു പ്രാവശ്യം ഷുഗറൊക്കെ ചെക്ക് ചെയ്യാം, പിന്നെ റെഗുലർലി ഇയർലി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ പിന്നെ BP കൺട്രോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ അല്ലെങ്കിൽ തടി കൂടുതലാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ആർക്കെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയിലൊരു കോസ് ഉണ്ട്, അപ്പോൾ അത് അങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യണം.
കൊളസ്ട്രോൾ ഇതൊക്കെ ചിലതൊക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. സിംപ്റ്റം നല്ല ബുദ്ധിമുട്ട് ചിലർക്ക് വരില്ല, ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ഒന്ന് കയറ്റം കയറിയാൽ ചിലപ്പോൾ വേദന വരും, പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് കയറ്റേ കയറുന്നില്ല, അപ്പം പിന്നെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ എല്ലാവരും വണ്ടിയിൽ പോകുന്നു, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. വല്ലപ്പോഴും നടക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുക, ചിലപ്പോൾ നടക്കുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയണേ. അപ്പോൾ ഇങ്ങനെ റിസ്ക് ഫാക്ടർ ഉള്ളവർ നമ്മൾ കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ ഉണ്ട്, ബി പി ഉണ്ട്, കുറേ റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ടി എം ടി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, എക്കോ ടെസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ഒരു ഐഡിയ തരും. എന്നാൽ കൺഫേമായിട്ട് തരില്ല, ഒരു ഐഡിയ, ഒരു ക്ലൂ കിട്ടും. നമ്മൾ ടി എം ടി ചെയ്യുമ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേദന വന്നു, അല്ലെങ്കിൽ ഇ സി ജിയിൽ ഭയങ്കരമായിട്ട് വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. പിന്നെ ചില ഇനി സ്മോക്കിംഗ്, സ്മോക്കിംഗ് ആണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ, ഡേഞ്ചർ ആയിട്ടുള്ള. ആ സ്മോക്കിംഗ് നമ്മൾ ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങളെക്കാളും കൂടുതൽ അറ്റാക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആണുങ്ങളാണെങ്കിൽ ഒരു എബോ ഒരു 50 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള സാധ്യത ആയി തുടങ്ങി. ഫീമെയിൽസിന് മീനോപോസ് വരുന്നത് വരെ അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു യങ് ലേഡി ചെസ്റ്റ് പെയിൻ വന്നു വന്നാൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ ഒരു ഇവനൊരു 35 ഇയർ ഉള്ളൊരു മെയിൽ വന്ന് ഒരു സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഹാർട്ടിൻ്റെ ബ്ലോക്കായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് ഹാർട്ട് അറ്റാക്ക് സാധാരണ വരാൻ സാധ്യത കൂടുതൽ. പിന്നെ ഒരു 20% ആൾക്കാർക്ക് ഒരു കാരണം ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ തന്നെ പലർക്കും നമ്മൾ ഇപ്പോൾ ഒരു 25 വരെ ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്ക് കണ്ടു തുടങ്ങി. അതും ലേഡീസിൽ, 20 ഫാമിലിയിൽ ആർക്കും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലാണ്ട് ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ വരാം. അതിന് പ്രത്യേകിച്ച് ഇപ്പോഴും റിസർച്ചിൽ കാരണങ്ങളൊന്നും മൊത്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല. പല പല മോളിക്യൂൾസ് നമ്മളിങ്ങനെ പറയും, ഇത് കൂടിയിട്ടായിരിക്കാം, അത് കൂടിയിട്ടായിരിക്കാം എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പ്രൂഫായിട്ട് അപ്പോൾ 20% ആൾക്കാർക്ക് ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്, ഇപ്പം ഒരു രോഗിയെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തളർന്നു വീണ ഒരു രോഗി ചെറിയ ശ്വാസതടസ്സം നേരിട്ടു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത് ഏതൊക്കെ ചെക്കപ്പിലൂടെയാണ്? ഏതൊരു രോഗിയും എമർജൻസിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഹിസ്റ്ററിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനറിയണ ആദ്യമാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു 40% ആൾക്കാർക്കും നെഞ്ചുവേദനയായിട്ടാണ് തുടങ്ങുക. ഇത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും കൂടുതൽ, ലെഫ്റ്റ് ഇടത് കൈയിലേക്കായിരിക്കും കൂടുതലായിട്ട് വ്യാപിക്കുക. അപ്പോൾ നെഞ്ചുവേദന ഇവിടെ തുടങ്ങി, ചിലവർക്കിത് നടക്കുമ്പോൾ കഴുത്തിലേക്ക് വരും, ചിലവർക്ക് കൂടുതലായിട്ട് ഇടത് കൈയിലേക്ക് വരും, പിന്നെ പുറം ഭാഗത്ത് ചിലവർക്ക് വലത് കൈക്കിലേക്കും വരാം. അപ്പോൾ വലത് കൈട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ അല്ലാന്നില്ല. അപ്പോൾ അതാണ് മെയിൻ ലക്ഷണം. പിന്നെ അതോടുകൂടെ വേർക്കുക, പിന്നെ ആ പെയിൻ ബാക്കി വേദനകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിരിക്കും. അത് വരുന്ന വന്ന അറിഞ്ഞൊരാളുടെ അടുത്ത് ചോദിച്ചറിയാം, അതൊരു നമ്മൾ ഒരു മരണം വരുന്നൊരു ഫീല് കൊടുക്കുന്ന തരം വേദനയാണ്. അങ്ങനൊരു എന്തോ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീല് വരും. പിന്നൊരു പിടുത്തമായിരിക്കും, ഒരു കുത്തുന്ന വേദനയല്ല, ഒരു മൊത്തം ഒരു പിടുത്തം പോലെ ആയിരിക്കും. ചിലവരുടെ ബി പി കുറയും, ചിലവരപ്പോൾ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും കുഴഞ്ഞു വീഴും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷണവുമായിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും വീണ ഒരാളെ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക അവരുടെ ഇ സി ജി എടുത്ത് നോക്കാൻ. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഓരോ 3 രക്തക്കുഴലുകളുണ്ട്. അപ്പോൾ ഓരോ രക്തക്കുഴലിനും ഓരോ ഇ സി ജിയിൽ ഓരോ വേരിയേഷൻ വരും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം നമുക്കറിയാം, ഓക്കെ ഇ സി ജിയിൽ ഈ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ പൈപ്പ് അടഞ്ഞു പോകാനാണ് സാധ്യത. 5% കേസുകളിൽ ഇങ്ങനെ ഒരു വേരിയേഷൻ ഒന്നും കാണണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബുദ്ധിമുട്ട് വന്നു, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു, ഇ സി ജി എടുത്തു, കാഷ്വാലിറ്റിയിൽ അവർ പറഞ്ഞു ഈ ഇ സി ജിയിൽ വേരിയേഷൻ ഒന്നുമില്ല. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇ സി ജിയിൽ പുതിയതായിട്ട് വേരിയേഷനൊക്കെ വരാം. അപ്പോൾ പല ആശുപത്രിയിൽ നമ്മൾ വൈകുന്നേരം നെഞ്ചുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പറയില്ല നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇവർ നമ്മളെ പിടിച്ചു വെക്കണേ, ഇ സി ജിയിൽ വേരിയേഷൻ ഒന്നുമില്ല. ചിലവർക്ക് ഇ സി ജിയിൽ ആദ്യ ഘട്ടത്തിൽ വേരിയേഷൻ വരണമെന്നില്ല, പതുക്കെ പതുക്കെ ചിലപ്പോൾ വേരിയേഷൻ വരും. ഇനി ചിലവർക്ക് വലിയ അറ്റാക്ക് വന്നാലും ഇ സി ജിയിൽ നോർമലായിട്ട് കാണപ്പെട്ടെന്ന് വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വെക്കണേ. അപ്പോൾ ഒരു ഇ സി ജിയുടെ പേരിൽ നമുക്ക് ആരെയും അറ്റാക്ക് ആണ് അറ്റാക്ക് അല്ല എന്ന് പറഞ്ഞുവിടുക. പിന്നെ ഉള്ളത് ഒരു രക്ത ടെസ്റ്റാണ്, അതിനെ ട്രോപ്പോണിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് ഹാർട്ടിന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രക്തോട്ടം നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ഹാർട്ട് ഡാമേജ് ആയി തുടങ്ങും. ആ ഡാമേജ് ആയിട്ട് ആ ഹാർട്ടിൻ്റെ ഡാമേജ് സെൽസിൽ നിന്ന് വരുന്നൊരു എൻസൈം ഉണ്ട്, അതിനാണ് ട്രോപ്പോണിൻ എന്ന് പറയുക. ആ ട്രോപ്പോണിൻ നമ്മുടെ രക്തത്തിൽ അതിൻ്റെ അളവ് കൂടി തുടങ്ങും. അപ്പോൾ ആ അതിൻ്റെ അളവ് കൂടാൻ സാധാരണ ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ നമ്മൾ ഒരാൾ വന്നു, ഇ സി ജിയിൽ വലിയ വേരിയേഷൻ ഒന്നുമില്ല, നമ്മളൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ്. ഇപ്പോൾ ട്രോപ്പോണിൻ കൂടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം എവിടെയോ ഹാർട്ടിന് ഡാമേജ് ഉണ്ടെന്ന് സംഭവിച്ചു, അതിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ് ഡയഗ്നോസിസ് എന്താണ്? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും നല്ല ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻജിയോഗ്രാമാണ്.
അത് ട്രീറ്റ്മെൻറ്റും ആണ്, അത് അതോടുകൂടെ സ്ഥിരീകരണമാണ്. നമ്മളപ്പോൾ ആൻജിയോഗ്രാമിൽ പണ്ട് കാലത്ത് നമ്മൾ കാലിക്കൂടെ ആയിരുന്നു, ഇന്ന് കൂടുതലും നമ്മൾ ഈ വലത് കൈയിലെ റേഡിയൽ ആർട്ടറി കൂടെ ഒരു ചെറിയ കുഴൽ കയറ്റി ഈ ഹാർട്ടിൻ്റെ രക്തധമനിലകളിലേക്ക് കളറിടും. ഡൈ കോൺട്രാസ്റ്റ് മീഡിയം എന്ന് പറയും. അതിട്ട് നോക്കുമ്പോൾ ഏത് ഭാഗത്തെ പൈപ്പാണോ അടഞ്ഞു കിടക്കണേ അതിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഡെഫിനറ്റീവ് ഡയഗ്നോസിസ്. പിന്നെ ബാക്കി ഈ ടെസ്റ്റുകളൊക്കെ നമുക്കപ്പോൾ ഇത് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ട്, ട്രോപ്പിഡോയിൻ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആൻജിയോഗ്രാമിലേക്ക് പോകും. ചിലപ്പോൾ ചിലർക്ക് ഇത് രണ്ടും ഉണ്ടാവില്ല, പക്ഷേ വേദനയൊക്കെ ഹാർട്ടിൻ്റെ പോലെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻജിയോഗ്രാം ചെയ്തിട്ട് അത് അങ്ങനത്തെ അല്ല എന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേ കേസിൽ നമുക്ക് ഡൗട്ട് തീർക്കണമല്ലോ. ചിലപ്പോൾ നമ്മൾ പേഷ്യൻറ്റ് വന്നു നമുക്ക് ഉറപ്പില്ല, ഒരു 60 വയസ്സുള്ള ഒരു അപ്പച്ചൻ വന്നു, ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നു, ഇപ്പോഴും ഇന്ന് രാവിലെയും വേദന വന്നു, ടെസ്റ്റുകളിലൊന്നും കാണുന്നില്ല. ഒന്നെങ്കിൽ നമുക്ക് ഇ സി ജിയിൽ, ഒന്നെങ്കിൽ നമുക്ക് ടി എം ടി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, തന്നെ അപ്പോൾ ഓടിപ്പിച്ച് നോക്കണം. ഒരു ബെൽറ്റിൽ ഓടിച്ച് ഇ സി ജിയിൽ വേരിയേഷൻ വരുന്നുണ്ടോ, അതും ഒരു 100% ഉള്ളൊരു ടെസ്റ്റ് അല്ല. അപ്പോൾ ആർക്കെങ്കിലും പറയാം എനിക്ക് ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉണ്ടെങ്കിൽ അത് മാറ്റണം. പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് വീഴുന്ന ഒരാൾ നമ്മുടെ വീടുകളിലോ പരിസരങ്ങളിലോ എവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് കൊടുക്കാവുന്ന ഒരു പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആസ്പിരിൻ കൊടുക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തണം. കാരണം ഹാർട്ട് അറ്റാക്ക് വീടുകളിൽ അധികം ചികിത്സിക്കാൻ സാധിക്കില്ല. ആകെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ആസ്പിരിൻ്റെ ഗുളിക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആസ്പിരിൻ കൊടുക്കുക. അത് വളരെ ഒരു ഡ്രമാറ്റിക് സ്റ്റെപ്പൊന്നുമല്ല, പക്ഷേ അത്രയെങ്കിലും ചെയ്യാൻ പറ്റുക അത് നല്ലത്. പിന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി ഇ സി ജി എടുക്കലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കടമ. അത് കഴിഞ്ഞ് ഇ സി ജിയിൽ വേരിയേഷൻ, ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോയാലും എല്ലായിടത്തും കാർഡിയോളജിസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർ ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പ് എല്ലാവരും അറിയേണ്ടത് ഒരു CPR എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഹാർട്ട് അറ്റാക്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് ഈ ഹാർട്ടിൻ്റെ ഇടിപ്പ് കറണ്ട് മാറിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ, അതിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടല്ലോ ആൾക്കാർ വീഴുക, അപ്പോൾ ഒരു ഡോക്ടർ ഈ വീഴുന്നിടത്തൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഒരു അറിവുള്ള എല്ലാവരും CPR എന്നൊരു സ്റ്റെപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ കൊടുക്കും, ഹാർട്ടിനെ പമ്പ് ചെയ്തും, പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് മാറി ഇങ്ങനെ ഹാർട്ട് അടിക്കാണ്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചെസ്റ്റിൽ കംപ്രഷൻ കൊടുത്ത് കുറച്ച് നേരത്തേക്കെങ്കിലും ഹാർട്ടിനെ കംപ്രസ് ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ രക്തോട്ടം, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ നെക്കി പമ്പിങ് കൊടുക്കണം. പിന്നെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ഷോക്ക് കൊടുക്കുന്ന മെഷീനുകൾ ബസ് സ്റ്റാൻഡുകളിലും എയർപോർട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ മെഷീനുണ്ടാവും. അപ്പോൾ അതറിയുന്നവർ അത് വെച്ച് നമ്മൾ ഷോക്ക് കൊടുത്ത് ഹാർട്ടിൻ്റെ ആ കറണ്ടിൻ്റെ മാറിയ ഇത് നോർമലാക്കണം, നോർമലായിട്ട് വരും. അപ്പോൾ ഇത് ചെയ്താൽ തന്നെ പകുതി പേരെ രക്ഷിക്കാൻ പറ്റും. കാരണം മരണ ഹാർട്ട് അറ്റാക്കിൽ അടഞ്ഞു പോയതുകൊണ്ടല്ല, ഈ ഇടിപ്പ് മാറ്റം വരുന്നതുകൊണ്ടാണ് പകുതി പേരും ഹോസ്പിറ്റലുകളിൽ എത്താണ്ടിരിക്കണത്. അപ്പോൾ ഈ ആ ഒരു സാഹചര്യം നമ്മൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോൾ രക്ഷപ്പെടുന്നുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ ആൻജിയോഗ്രാം ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പോൾ ആൻജിയോഗ്രാം ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലാണെങ്കിൽ, ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു രക്തക്കട്ട വന്ന് അടഞ്ഞു പോകുമ്പോഴാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കും, ത്രോംബോലൈസിസ് എന്ന് പറയും. ആ ഇഞ്ചക്ഷൻ പോയി ഈ രക്തക്കട്ടേനെ അലിയിച്ച് കളയും. അപ്പോൾ ആ അടഞ്ഞു പോയ ബ്ലോക്ക് തുറന്ന് കിട്ടും. ആ പഴയ ബ്ലോക്ക് ഉണ്ടാവും, പക്ഷേ രക്തോട്ടം സാധാരണ പോലെയാവും. ടെമ്പററി ആയിട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പോയി ആൻജിയോഗ്രാം ചെയ്ത്, ആൻജിയോഗ്രാമിൽ പിന്നെ നമ്മൾ കാണും ബ്ലോക്ക് കാണും, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു വയറ് കയറ്റിവിട്ട് ബലൂൺ ചെയ്ത് ഒരു സ്റ്റെൻഡിട്ട് അത് തുറന്നു വിടും. അപ്പോൾ എത്തിക്കാൻ പറ്റിയ മിക്ക കാര്യങ്ങളിലും, മിക്ക കേസുകളും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പഴയ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് CPR ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനം. അത് കാരണം മരണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പേരും ഹോസ്പിറ്റലിൽ എത്താണ്ടാണ് മരിക്കുന്നത്. പിന്നെ ചില വലിയ ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ മെയിൻ പൈപ്പ് തന്നെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിങ് ഭയങ്കരമായിട്ട് മോശമാവും. അങ്ങനെ അവിടെ പിന്നെ മറ്റൊരു നമുക്കൊന്നുമില്ല. ഇപ്പോൾ BP ഒക്കെ പോയി, ഹാർട്ട് പമ്പേ ചെയ്യുന്നില്ല, നമ്മൾ തുറന്നു കൊടുത്തിട്ടും ഹാർട്ട് പമ്പ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാൽ പിന്നെ പ്രതിവിധിയില്ല. പക്ഷേ മിക്ക കേസിലും നമ്മളവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എത്തുന്നത് വരെയുള്ള ഒരു ശ്വാസം, ആ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത പല കേസുകളും ഉണ്ടാവും. അങ്ങനെ ഹോസ്പിറ്റലിന് ഒരു 10 മിനിറ്റ് മുമ്പ് അറസ്റ്റായി. അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നമ്മൾ കിടത്തി CPR പല യൂട്യൂബ് വീഡിയോസും ഉണ്ട്, എല്ലാവരും അറിയേണ്ട, എല്ലാ ഭാര്യമാരും എല്ലാ അമ്മമാരും എല്ലാവരും അറിയേണ്ട ഒരു, കൂടുതൽ ആണുങ്ങൾക്കാണല്ലോ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, അതുകൊണ്ട് എല്ലാവരും അറിയേണ്ട ഒരു പ്രൊസീജിയറാണ് CPR. നമുക്ക് രക്ഷിക്കാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ അത് CPR കൂടെ. അതൊരു വലിയ അറിവ് തന്നെയാണ് ആരോഗ്യ ദർശനത്തിൻ്റെ പ്രേക്ഷകർക്ക്. തീർച്ചയായും
അതുപോലെ തന്നെ പിന്നീട് നടക്കുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, അതൊരു സർജറിയിലേക്കൊക്കെ നീങ്ങുന്നത് എപ്പോഴാണ്, എത്രത്തോളം ബ്ലോക്ക് കണ്ടത്, അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് രീതികൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു മൂന്ന് ഓപ്ഷൻ. ഇപ്പം നമ്മളിവിടെ നമ്മൾ എത്തിയ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ആൻജിയോഗ്രാമിന്റെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ആ ഇഞ്ചക്ഷൻ കൊടുത്ത് തൽക്കാലത്തേക്ക് ആ ക്ലോട്ട് അലിയിച്ച് കളഞ്ഞ് പിന്നെ രക്തം കട്ടയാവണ്ടേക്കാണ് മരുന്ന് കൊടുത്ത്, അതാണ് ഒരു ലൈൻ. പിന്നെ നമുക്ക് അടുത്ത അതിൻ്റെ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യാം. ഒന്നും ചെയ്യാണ്ട് റെഫർ ചെയ്യാനേക്കാളും നല്ലത് നമുക്ക് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ എത്താവുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇല്ല ഇപ്പോൾ കുറച്ച് ദൂരെയാണ്, ഇപ്പോൾ ഇവിടെ ഗൂഡല്ലൂരാണ്, അവിടെ നിന്ന് എത്താൻ ബുദ്ധിമുട്ടാണ്, ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ ഒരു കാർഡിയോളജി ഫെസിലിറ്റിയിൽ എത്താൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇഞ്ചക്ഷൻ കുത്തിയിട്ട് റെഫർ ചെയ്യാവുന്നതായിരിക്കും. രണ്ട്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിലെത്തി, കാർഡിയോളജിസ്റ്റ് ഉണ്ട്, നമ്മൾ ആൻജിയോഗ്രാം ചെയ്തു. അപ്പോൾ അതിൽ പലതും ഞാൻ പറഞ്ഞില്ല, മൂന്ന് മെയിൻ പൈപ്പുകളുള്ള, അല്ലെങ്കിൽ മെയിൻ പൈപ്പ് ഉണ്ട്, ഒരു മെയിൻ പൈപ്പ് വന്നിട്ടാണ് രണ്ട് പൈപ്പ് ആവണേ, പിന്നെ മൂന്നാമത്തെ ഒരു വേറൊരു പൈപ്പുണ്ട്. അപ്പോൾ ഇതിലെ ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ചിലപ്പോൾ മെയിൻ പൈപ്പിൽ മാത്രം ഒരു ബ്ലോക്കാന്ന് വെക്കും, ഒരു ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റെൻഡിട്ട് മാറ്റാവുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പൈപ്പിലും മൂന്ന് പൈപ്പിലും പലയിടത്തിൽ ബ്ലോക്കാണ് എന്ന് പറഞ്ഞാൽ, സ്റ്റെൻഡ് നമ്മൾ കയറ്റിയാൽ പലയിടത്തിലും സ്റ്റെൻഡിടേണ്ട പോലെ സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആകുമ്പോൾ സ്റ്റെൻഡും അത്ര നല്ല സാധനമൊന്നുമല്ല, സ്റ്റെൻഡ് ഇട്ടാലും അത് വീണ്ടും അടഞ്ഞു പോകാനൊക്കെ. അപ്പോൾ പലയിടത്തും ബ്ലോക്കുണ്ട്, പല സ്റ്റെൻഡുകളുടെ ആവശ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ ബൈപ്പാസിന് വിടും, അല്ലെങ്കിൽ മെയിൻ പൈപ്പിൽ ബ്ലോക്കുണ്ട്, അവിടെ സ്റ്റെൻഡ് ഇടാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ആണെങ്കിലും നമ്മൾ ബൈപ്പാസിൽ വയ്ക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അടഞ്ഞു പോയിട്ട് കുറേ നാളുകളായി കാണും, ഒരു പൈപ്പ് അടഞ്ഞു പോയി, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി അത് തുറന്ന്, ആൻജിയോപ്ലാസ്റ്റി നമ്മൾ പോയി അവിടെ കുത്തി വഴിയുണ്ടാക്കി തുറന്നു കൊടുക്കാം. അപ്പോൾ അത് കുറേ നാളായിട്ട് അടഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ തുറക്കാൻ സാധിച്ചില്ല എന്ന് വരും. ഞാൻ പറയുന്നത് ഒരു ചുരം കയറുന്ന പോലെയാണ് ഈ ആൻജിയോപ്ലാസ്റ്റി. ചുരത്തിൽ പലയിടത്തിലും മണ്ണടിക്കാം. ഒരു പ്രാവശ്യം നമ്മൾ നാലാം വളവിൽ ശരിയാക്കി, അടുത്ത പ്രാവശ്യം നാലാം വളവ് ആയിരിക്കില്ല. അപ്പോൾ പലയിടത്ത് ചിലപ്പോൾ നമ്മൾ എല്ലാം ഇടിഞ്ഞിട്ട് പിന്നെ നമുക്ക് വഴി ഉണ്ടാക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ വരുമ്പോൾ നമ്മൾ അതിനെ ബൈപ്പാസ് ചെയ്യേണ്ടി വരും. അപ്പം ആ ഭാഗം നമുക്ക് പിന്നെ ശരിയാക്കാൻ പറ്റില്ല, വേറൊരു ബൈപ്പാസ് കണക്ഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഹാർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ കൂടെ കുത്തി ആ വഴി ശരിയാക്കാൻ പറ്റും, ചിലപ്പോൾ വേറൊരു കണക്ഷൻ വഴി. അപ്പോൾ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഹാർട്ടിൻ്റെ മെയിൻ പൈപ്പിൽ നിന്ന് ഇപ്പോൾ ഇവിടെ അടഞ്ഞു പോയി, എൻ്റെ മെയിൻ പൈപ്പ് ഇവിടെ വന്ന് അടഞ്ഞു പോയി, ഇങ്ങോട്ടൊന്നും രക്തോട്ടം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഹാർട്ടിൽ നിന്ന് നേരിട്ട് വേറൊരു പൈപ്പ് വെച്ചിട്ട് മുമ്പോട്ടൊരു പൈപ്പ് കണക്ഷൻ കൊടുക്കും, അപ്പോൾ അങ്ങോട്ടുള്ള രക്തോട്ടം സ്ഥാപിച്ചു. അപ്പോൾ അതാണ് ബൈപ്പാസ്. ഇപ്പോൾ മൂന്ന് പൈപ്പിലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നെഞ്ചിലെ തന്നെ ഒരു ആർട്ടറി ഉപയോഗിക്കും, അല്ലെങ്കിൽ കാലിൽ നിന്ന് വെയിൻ എടുക്കും, അത് ഹാർട്ടിൽ നിന്ന് നേരിട്ട് അതിന് പകരം ഇത് കണക്ട് ചെയ്ത് കണക്ഷൻ സ്ഥാപിക്കും. ഇതാണ് ബൈപ്പാസ്. നമ്മുടേത് ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്, സ്റ്റെൻഡ് ഇട്ടിട്ട് തുറക്കുന്നത്. പിന്നെ ത്രോംബോലൈസിസ്, ഇത് മൂന്നാണ്. പിന്നെ ചിലവർക്ക് വലിയ വലിയ ബ്ലോക്കില്ല, ബ്ലോക്കുണ്ട് 60% പലയിടത്തും ബ്ലോക്കുണ്ട് 60%, അല്ലെങ്കിൽ അതിനിപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രായം ഭയങ്കര കൂടുതലാണ്, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാനൊന്നും ഫിറ്റല്ല, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, ആൻജിയോഗ്രാം പോലും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം, നമുക്ക് പല പുതിയ പുതിയ മരുന്നുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ പലരും മരുന്നിലും നല്ല ഹാപ്പിയായിട്ട് പോകുന്നവരുണ്ട്. അത് ഒരു കാർഡിയോളജിസ്റ്റ് അസസ് ചെയ്യണം, ആരെ നമ്മൾ മരുന്നിലേക്ക് വിടണം, ആരെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് വിടണം, ആരെ ബൈപ്പാസിലേക്ക്. പലരും ചിലപ്പോൾ ബൈപ്പാസ് പറഞ്ഞാൽ അത്ര താല്പര്യമായിരിക്കില്ല, ഓപ്പറേഷൻ ഒരു 75-80 വയസ്സാകുമ്പോൾ ഓപ്പറേഷൻ പറയുമ്പോൾ പലർക്കും അത്ര വലിയ താല്പര്യം, ചിലവർ അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകും. ബൈപ്പാസ് വേണ്ട കേസായിരിക്കും, പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും കുത്തി തുറക്കാൻ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകും. ചിലവർ എല്ലാം എനിക്ക് ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ബൈപ്പാസും വേണ്ട, അപ്പോൾ അവർക്ക് നമ്മൾ മാക്സിമം മരുന്നിൽ കൊടുക്കും. പിന്നെ പലർക്കും ഫിനാൻഷ്യലി ഈ ടെസ്റ്റുകളൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്, അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പലരും ആ കാരണങ്ങൾ കൊണ്ടും മരുന്നിലേക്കൊക്കെ മാറാറുണ്ട്. ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രിവെൻഷൻ സ്വീകരിക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ കഴിയും? പ്രിവെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നമ്മളപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഷുഗറും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ചെയ്യണം. ഷുഗർ, ബി പി, കൊളസ്ട്രോൾ, സ്മോക്ക് ചെയ്യാണ്ടിരിക്കുക, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ. ഇങ്ങനെ ബേസിക്, അപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോളിൽ വയ്ക്കുക, ബി പി കൺട്രോളിൽ വയ്ക്കുക, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് മരുന്ന് കഴിക്കുക, ഇതിനൊക്കെ ആവശ്യമുള്ള മരുന്നുകൾ കഴിക്കുക. ഇനിയിപ്പോൾ ചിലർ പറയുമ്പോൾ ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ വേറെ റിസ്ക് ഫാക്ടറൊന്നുമില്ല, ഷുഗർ മാത്രമുള്ളൂ. എന്നാലും ചില ഗൈഡ് ലൈൻസിൽ പറയും, ഒരു 55 വയസ്സായിട്ടുണ്ട് ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആസ്പിരിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം പലരും പറയും ആസ്പിരിൻ കഴിച്ചാൽ കിഡ്നി
കിഡ്നി പോയിന്നൊക്കെ, അതൊക്കെ വാട്സാപ്പിലൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. ആസ്പിരിൻ കൊണ്ട് ആരുടെയും കിഡ്നി ഒന്നും പോയിട്ടില്ല. അപ്പോൾ ആസ്പിരിൻ്റെ ഒരു 75 ml പലർക്കും അത് വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് എരിച്ചിൽ, നെഞ്ചെരിച്ചിൽ വരാം, ഒരു ചെറിയൊരു ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടും. അതല്ലാണ്ട് ഒരു വലിയൊരു ബ്ലീഡിങ്ങോ അങ്ങനെയൊന്നും 75 കൊണ്ട് വരേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇപ്പം ഷുഗർ ഉണ്ട്, വേറെയും റിസ്ക് ഫാക്ടർ ഉണ്ട്, അങ്ങനെ ഫാമിലിയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, എനിക്ക് ഷുഗർ ഉണ്ട്, അങ്ങനത്തെ ഒരാൾക്കാണെങ്കിൽ നമുക്ക് ആസ്പിരിനൊക്കെ. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നും ഹാർട്ട് അറ്റാക്കിൻ്റെ ചാൻസ് കുറയുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വെച്ച് നമ്മൾ എല്ലാവർക്കും ഇത് കൊടുക്കില്ല, അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കൂടും. ഇപ്പോൾ ഒരു 25 വയസ്സുകാരൻ വന്നിട്ട് എനിക്ക് അറ്റാക്ക് വരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ അവർക്ക് ആസ്പിരിൻ ഒന്നും കൊടുക്കില്ല. കാരണം അപ്പോൾ അതിന് അവന് ലൈഫ് ലോങ് എടുക്കണം, അവന് അത്ര വലിയ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ അവനെ ആവശ്യമില്ലാണ്ട് ആസ്പിരിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ആവശ്യമുള്ളവന് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കൊടുക്കണം. പിന്നെ ഏറ്റവും വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, വന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രാവശ്യം എനിക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളൊരു ചൊര ഇടിഞ്ഞു ഒരു സ്ഥലത്ത്, ഒരു പ്രാവശ്യം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇനി വേറെ സ്ഥലങ്ങളും ഇടിയാൻ സാധ്യതയുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. പലരും വിചാരിക്കും ആ ഞാൻ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്കൊന്നും പേടിക്കണ്ടേ. ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ആ ഭാഗം മാത്രമേ വീണ്ടും വരുന്നുണ്ട്, അതൊരു ചോദ്യം. രണ്ട് കാരണം കൊണ്ട് വീണ്ടും വരാം. നമ്മളിടുന്നത് ഒരു മെറ്റൽ പൈപ്പാണല്ലോ. ആ മെറ്റൽ പൈപ്പ് ഇപ്പം നമ്മുടെ ബോഡിയിൽ എന്ത് ഫോറിൻ, ഇതൊരു നമ്മുടെ ബോഡിയുടെ ഭാഗമല്ലല്ലോ, ഒരു പുതിയൊരു ഭാഗം. അത് നമ്മൾ അതിലേക്ക് കയറ്റുമ്പോൾ, അങ്ങനെ കൃത്യമായിട്ട് കയറ്റുമ്പോൾ ബോഡി അതിലേക്ക് എന്ത് സാധനം നമ്മുടെ ഉള്ളിൽ വെച്ചാലും അതുമായി രക്തം കട്ട പിടിക്കാൻ, നമ്മുടെ ഇവിടെ ഒരു പൊട്ടിയാൽ തന്നെ ഇവിടെ രക്തം കട്ട പിടിക്കും. അങ്ങനെ ഒരു നമ്മൾ വേറൊരു സാധനം കൊണ്ടു വെച്ച് കഴിഞ്ഞാലും അത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്ലഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. അത് പലതരമുണ്ട്. ചില പുതിയ മരുന്നുകൾക്കൊക്കെ ഇത്തിരി വില കൂടുതലാണ്. ടിഗാഗ്രിലോർ എന്നൊക്കെ പറഞ്ഞ മരുന്ന് ഇത്തിരി വില കൂടുതലാണ്, പക്ഷെ അതാണ് ഏറ്റവും എഫക്റ്റീവ്. അപ്പോൾ അത് കൊടുക്കും. ഇപ്പം ഇന്നത്തെ കാലത്ത് കൂടുതൽ അതാണ് കൊടുക്കുന്നത്, അങ്ങനെ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന്. അതിൻ്റെ തന്നെ പല ഗ്രേഡ് ഉണ്ട്, പല മരുന്ന്, 3-4 മരുന്നുകൾ. അപ്പോൾ ഈ മരുന്നൊന്നും ഒരു കാരണവശാലും ഒരു ദിവസം പോലും നിർത്താൻ പറ്റില്ല, പാടില്ല. കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു സ്റ്റെൻറ് എന്ന് പറഞ്ഞ സാധനം മെറ്റലാണല്ലോ, അത് കുറേ നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ മോളിക്കൂടെ ഒരു കോട്ടിങ് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ വരും. അപ്പോൾ അത് വരുന്നിടം വരെ ഇതിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിവിടെയൊക്കെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗത്ത് പോയിട്ട് രക്തക്കട്ട വന്ന് ആ പൈപ്പ് വീണ്ടും അടഞ്ഞു പോകും. അപ്പോൾ അതും 2-3% ആൾക്കാരിൽ വരും. അപ്പോൾ അത് മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ 10%, 15% കൂടുതലാവും. ഇത് കഴിഞ്ഞ ആൾ വീണ്ടും അവരുടെ ആരോഗ്യസ്ഥിതി സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലേ? ആ മെയിൻ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വിടരുത്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഒരു കൊല്ലം വരെ ഒരു കാരണവശാലും ഒരു ദിവസം പോലും, പിന്നെ വേറെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പലരും നിർത്തി എന്നൊക്കെ വരും. പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ആ സ്റ്റെൻറ് ചിലപ്പോൾ അപ്പോൾ തന്നെ അടഞ്ഞു പോയി വന്ന് പഴയപോലെ വീണ്ടും അറ്റാക്ക്. അപ്പോൾ ഇതാണ് എല്ലാവരും ഏറ്റവും അറിയേണ്ട കാര്യം. തന്നെ സ്റ്റെൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ മരുന്ന് നിർത്താൻ ഒട്ടും പാടില്ല. പിന്നെ അത് ചിലപ്പോൾ മരുന്ന് കുറഞ്ഞു കുറഞ്ഞു വരും. സമയം പോകുന്ന പറഞ്ഞാൽ പറഞ്ഞു, ഉള്ളിൽ കോട്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2 ബ്ലഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊന്നും വേണ്ട, ഒരു ആസ്പിരിൻ്റെ ഗുളികയൊക്കെ മതിയായിരിക്കും. പക്ഷെ അതിപ്പോൾ കാർഡിയോളജിസ്റ്റ് തീരുമാനം എടുക്കും, ആർക്ക് അത് എത്ര നാൾ കൊടുക്കണം എന്നൊക്കെ അവരുടെ തീരുമാനം. രണ്ടാമത് ബൈപ്പാസ് കഴിഞ്ഞാൽ ഇതുതന്നെ, ബൈപ്പാസ് കഴിഞ്ഞാലും നമ്മൾ കണക്ഷൻ കൊടുത്തു, ആ കണക്ഷൻ കൊടുത്ത ഭാഗത്തൊന്നും വീണ്ടും ക്ലോട്ട് വരാണ്ടിരിക്കാൻ. ബൈപ്പാസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഈ സ്റ്റെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ബൈപ്പാസിൽ നമ്മുടെ തന്നെ ഭാഗങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് വീണ്ടും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറവാണ്. ആസ്പിരിൻ മാത്രം മതിയായിരിക്കും, പക്ഷേ ഈ സ്റ്റെൻറ്റുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്റ്റെൻറ്റ് ഇട്ടു, ചിലപ്പോൾ നമ്മുടെ ബോഡി എന്തിട്ടാലും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കോട്ടിങ് വരും. ചിലവരിൽ ആ കോട്ടിങ് വരുന്ന സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും, പെട്ടെന്ന് തന്നെ സംഭവിക്കും. ആ അപ്പോൾ നമ്മൾ സ്റ്റെൻറ്റ് ഇട്ട് ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും ആ ഏരിയയിൽ ചുരുക്കം വരും നമ്മൾ തുറന്നു കൊടുത്താണ് അതേ ഭാഗത്ത് തന്നെ വീണ്ടും ചുരുങ്ങി വരും. അത് ഇന്നത്തെ കാലത്ത് കുറവാണ്, കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റുകൾ കുറച്ചും കൂടി മരുന്നുള്ള ഡ്രഗ് എലൂഡിങ് സ്റ്റെൻ്റ് എന്ന് പറയും. കാരണം അതാണ് ഏറ്റവും നല്ല സ്റ്റെൻറ്റുകൾ. അതിലപ്പോൾ ഈ ചുരുക്കം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പഴയ സ്റ്റെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. എന്നാലും ഇതിലും ഒരു 3-5% ചാൻസ് വീണ്ടും ഇതിലും പോക്ക് വരാൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞു ഞാൻ എല്ലാം ശരിയല്ല. നമ്മൾ BP കൺട്രോളിലായിരിക്കണം, ഷുഗർ കൺട്രോളിലായിരിക്കണം, മരുന്ന് രക്തം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ ആയിരിക്കണം, ഡെയിലി വാക്കിംഗ്, 1/2 hour എങ്കിലും വാക്കിംഗ് സമയം കാണും. പലരും പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ബിസിയാണ്,
സമയം ഇല്ല. പക്ഷെ ഫൈനലി നമ്മൾ ജീവിക്കുന്ന നമുക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ ആ സമയം നമ്മൾ കണ്ടെത്തണം, എങ്ങനെയെങ്കിലും കണ്ടെത്തണം. നമ്മൾ ഈ ബൈപ്പാസ് സർജറിയൊക്കെ അല്ലെ ആൻറ്റിയോ ഇത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, ആൻജിയോഗ്രാം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഒരു ജീവിതദൈർഘ്യം അത് വ്യത്യാസപ്പെട്ട് വരാനാണോ സാധ്യത? അല്ല നോർമലി ലൈഫ് തന്നെ കൊണ്ടുപോകാൻ പറ്റും, അവർ എക്സസൈസൊക്കെ ചെയ്ത് അവരുടെ ജീവിതശൈലിയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ലൈഫ് സാധാരണ ഒരു ലൈഫ്, ഒരാൾ വരെ നോർമൽ ലൈഫ് എത്തും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഒരു നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിപ്പോഴും കുറേ ഡിലേ വന്നു, ഹാർട്ടിനൊരു പമ്പിങ് ശേഷിയുണ്ട്. ഇപ്പോൾ കുറേ ദൂരെ നിന്ന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കുറേ സമയം പോയി. അപ്പോൾ ഹാർട്ടിൻ്റെ നല്ലൊരു ശതമാനം, ഹാർട്ടിലൊരു മസിലിൻ്റെ ഒരു ഒരു ഇതാണ്, മസിലിൻ്റെ ഒരു ഓർഗനാണ്. അപ്പോൾ നല്ലൊരു ഏരിയയിലേക്ക് രക്തോട്ടം നിന്നുപോയി, നിലച്ചുപോയി കുറേ നേരം കഴിഞ്ഞ് പിന്നെ നമ്മൾ രക്തോട്ടം കൊടുത്താൽ ആ ഭാഗമൊന്നും പമ്പിങ് പോലെ പമ്പിങ് ആവില്ല. അപ്പോൾ അവരുടെയാണ് പമ്പിങ് കുറഞ്ഞ പോകും. അപ്പോൾ പമ്പിങ് കുറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതശൈലിയും കുറയും, നമ്മുടെ സർവൈവലും കുറച്ച് കുറയും. എന്നാലും ഇന്നത്തെ മെഡിസിൻ വെച്ചിട്ട് ഒരുവിധം വലിയ കുഴപ്പമില്ലൊന്നുമില്ലാണ്ട് ആൾക്കാർക്ക് റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പം ആരോഗ്യ ദർശനത്തിൻ്റെ എപ്പിസോഡിൽ പങ്കെടുത്തത് ഹാർട്ട് അറ്റാക്ക് എന്ന വലിയൊരു വിഷയം തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഒരുപാട് മേഖലകളിലൂടെ അതിൻ്റെയൊക്കെ വലിയ വിപുലമായ ഒരു അറിവ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഡോക്ടറുമായിട്ട് സംവദിക്കാം, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കാം. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത ചെറിയാൻ അക്കരപ്പറ്റി ഡോക്ടർ, അദ്ദേഹം ഡി എം എംസിലെ ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം എച്ച് ഒ ഡി കൂടിയാണ്. അപ്പോൾ പങ്കെടുത്തതിന് വളരെയധികം സന്തോഷം. നമസ്കാരം. Why not Speciality Hospital? We will treat you well.